വാത്സല്യത്തിലേക്ക് സ്വാഗതം ഇന്ന് കേൾവിക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പറയാൻ ഒത്തിരി പേരുണ്ട് വാലെടുക്കുന്നവൻ വിളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ എല്ലായിടത്തും ധ്യാന ഗുരുക്കന്മാരും കൗൺസിലേഴ്സും വചനപ്രഘോഷകരും ഒക്കെ എന്താ പറയുക കൂണുപോലെ മുളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കേൾക്കാൻ പറ്റുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക സുഹൃത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്ക് വേണ്ടി കുറച്ച് നേരം എനിക്ക് നിശബ്ദമാവാൻ പറ്റുമോ സ്റ്റാഴ്സ നീ ഒരു പക്ഷെ അച്ഛനായിരിക്കാം എനിക്ക് നിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഉപദേശമൊന്നും വേണ്ടടാ എനിക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ ഞാൻ എൻ്റെ സങ്കടമൊക്കെ ഒന്ന് പറയുമ്പോൾ നിനക്ക് കുറച്ച് നേരം ഒന്ന് കേട്ടൊന്ന് മൂളാൻ പറ്റുമോ വീണ്ടും ഉള്ളിൽ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട് എന്നെ ലിസീന്ന പേര് ഞാൻ അച്ഛനാവാനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഒരു ടീച്ചറാണ് ഏഴാം ക്ലാസ്സിൽ രണ്ടാഴ്ചയ്ക്ക് ടീച്ചർ എന്നെ ആകെ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാനങ്ങനെ അച്ഛനാവണ സമയത്തൊക്കെ വേണ്ടിയിട്ട് പത്ത് പതിനൊന്ന് വർഷം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒന്നിനുമല്ല എന്നോടുള്ള ഒരു സ്നേഹത്തെ പ്രതീക്ഷയോട് നല്ല പുരോഹിതനാവാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും എനിക്ക് വേണ്ടി കൂടെ തന്നിട്ടുള്ള ഒരു ടീച്ചറ് അപ്പം ഞാൻ പട്ടം കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു സ്റ്റാഴ്സ നീ ഫ്രീ ആണോ രാവിലെ വിളിച്ചേ ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഞാൻ തിരക്കാം പിന്നെ കേൾക്കാം കേട്ടാന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഉച്ചയ്ക്ക് ടീച്ചർ എന്നെ വിളിച്ചു സ്റ്റാഴ്സ ഞാൻ പറഞ്ഞോ ഒന്ന് കേൾക്കുമോ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് എനിക്കെന്നോട് പറയാനുണ്ട് അപ്പം ഞാൻ ചോർന്ന സമയമായിരുന്നു എൻ്റെ കൂടെ വികാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ വികാരിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ വിളിക്കാം ടീച്ചർ പാവം നാലുമണിക്ക് എന്നെ വിളിച്ചു സ്റ്റാഴ്സ ഇപ്പം നീ ഫ്രീ ആണോ ഞാൻ പറഞ്ഞോ എന്ന് കേൾക്കുമോ ടീച്ചറെ ഞാൻ കളിക്കാൻ പോവോ വൈകിട്ട് വിളിക്കാം ടീച്ചർ വൈകിട്ട് വിളിച്ച് പറഞ്ഞു കാനയുടെ നമസ്കാരത്തിൻ്റെ സമയമാണ് പിന്നെ വിളിക്കാം ഒമ്പത് മണിക്ക് പാവൻ ടീച്ചർ പിന്നെയും വിളിച്ചു സ്റ്റാർസാ നീ ഇപ്പം ഫ്രീ ആണോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ റൂമിൻ്റെ മുമ്പിൽ ആരോ വന്ന് എന്നെ വിളിക്കാം ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഇപ്പം തിരക്കാം നാളെ വിളിക്കാം ഫോൺ കട്ട് ചെയ്തു ഫോൺ കെട്ടിട്ട് ഒറ്റ മിനിറ്റ് കഴിയുമ്പിക്കും ടീച്ചറെ വിളിച്ചിട്ട് എന്നടുത്തൊരു വാക്ക് പറഞ്ഞു സ്റ്റാഴ്സ് ഒറ്റ മിനിറ്റ് നീ കാണാൻ പൊക്കും ആരാണെങ്കിൽ ഇന്ന് രാവിലോട്ട് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നതാണ് ഒരൊറ്റ കാര്യം നീ പറയുള്ളൂ എൻ്റെ മോനെ നീ ഒരു പക്ഷെ അച്ഛനായിരിക്കാം തിരക്കുള്ള ആയിരിക്കാം മറ്റുള്ളവർ പറയാൻ കുറ പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയം അവർക്ക് കൊടുക്കണം കേട്ടാം ഒരുപക്ഷെ നീ വിളിക്കുമ്പോൾ ഞാനോ ഞാൻ വിളിക്കുമ്പോൾ നീയോ ഈ ലോകത്തിലുണ്ടെന്ന് എന്താ സ്റ്റാഴ്സ് ഉറപ്പ് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നീച്ചിട്ട് ഫോൺ കിട്ടിയതു എൻ്റെ അടുത്ത് ആരൊക്കെയുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ടീച്ചറെ നാളെ വിളിക്കാൻ വിചാരിച്ചിട്ട് ഫോണൊക്കെ കട്ട് ചെയ്ത് പോയി പിറ്റേ ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് നോക്കുമ്പോൾ ടീച്ചറുടെ ഇതിൽ നിന്ന് കുറേ കോളുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരു പത്തിരുപത്തഞ്ച് വട്ടം കോൾ ചെയ്യുന്നുണ്ട് ഒരു ഒമ്പതിരക്ക് ആയപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു ടീച്ചറെ അപ്പം അപ്പുറത്തുള്ള ആൾ ടീച്ചറല്ല ടീച്ചറുടെ മോളാണ് അച്ഛൻ ഒന്ന് വേഗം വരുമോ ലൈറ്റ് ഹോസ്പിറ്റലിൽ അമ്മ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുക വേഗം ചെന്നു ഐസിയുടെ ഉള്ളിൽ പോയി കണ്ടു ടീച്ചറുടെ തലയൊക്കെ തെറിച്ച് പൊളിഞ്ഞ് കിടക്കണ ഒരു ആക്സിഡൻറ്റിൽ കിടക്കണ ടീച്ചറെ കാണാം ഞാൻ അവിടെ നിന്നിട്ട് ആ എന്താ പറയുക മരണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ കിടക്കണ ലിസ് ടീച്ചറുടെ അടുത്ത് നിന്നിട്ട് ചങ്ക് പൊട്ടി ഞാൻ ഈശോയുടെ അടുത്ത് ചോദിച്ചു ഈശോയെ ആ ടീച്ചറുടെ നാവൊന്ന് ചലിപ്പിക്കൂ ടീച്ചർ ഇന്നലെ പാവ രാവിലോട്ട് വൈകിട്ട് വരെ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചതാണ് ഞാൻ കേട്ടില്ല സോറി ശീശൻ്റെ പ്രാർത്ഥന കേട്ടില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ടീച്ചർ ലോകം ഇട്ടുപോയി പോയി ഒന്ന് മരിച്ചിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ട് ടീച്ചർ മരിച്ചിട്ട് പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഒരു പൊള്ളലെന്ന് പറയുന്നത് ടീച്ചർക്ക് കുറച്ച് നേരം പറയണത് കേൾക്കാൻ ഞാൻ സമയം കൊടുത്തില്ല എന്നുള്ളതാണ് ടീച്ചറുടെ മൃതശരീരത്തിൻ്റെ സമയത്ത് തിരിഞ്ഞാലക്കുടിയ വീട് കത്തീഡ്രൽ പള്ളിയിലാണ് ടീച്ചറുടെ വീട് തൊട്ട് സംസ്കാര ശുശ്രൂഷയുടെ സമാപനം വരെ എല്ലാവരും പോയിട്ട് ഞാൻ ആ കലറയുടെ അവിടെ പോയിട്ടെന്ന് കരഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടീച്ചറുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ടീച്ചറുടെ മക്കളാരോ പറഞ്ഞതിൻ്റെ അടുത്തേ അച്ഛാ അച്ഛനെ എന്തിനാ അമ്മ വിളിച്ചതെന്നറിയോ അച്ഛനെയും കൊണ്ട് അമ്മ ഒരു നേർച്ച ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച അന്തോൺ സുനേഹിളുടെ പള്ളിയെ പോകാൻ വേണ്ടി വിളിച്ചതാ അതും കൂടി കേട്ടപ്പോൾ ചങ്ക് വെട്ടി സ്നേഹമുള്ളവരെ കാരണം പിറ്റേ ദിവസം ഞാനും പോകാൻ വിചാരിച്ചതാ ഈ ടീച്ചർ പറഞ്ഞത് ഒരു മിനിറ്റ് കേട്ടിരുന്നെങ്കിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞുതന്നെ ടീച്ചറെ ടീച്ചർ ഇരിഞ്ഞാലും കൂടെ നിന്നോ ഞാൻ കാറും കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് ചുറ്റിക്കാട് പോയാണെങ്കിൽ ആളെ കാണാം എൻ്റെ തിരക്കുകളുടെ പേരിൽ ഞാൻ ഫോൺ എടുത്തില്ല അപ്പോൾ ടീച്ചർ വിചാരിച്ചു ഞാൻ തിരക്കിലൊക്കെ ആകുമെന്ന് വിചാരിച്ച് ടീച്ചർ സ്കൂളിലേക്ക് പോവാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പുറകിൽ നിന്നൊരു വണ്ടി വന്നിടിച്ചു അവിടെ ഇങ്ങനെ അരമണിക്കൂർ കിടന്നു ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ ചോരം മുഴുവൻ വാർന്ന ടീച്ചർ മരിച്ചു അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൊരു വലിയ സംഘർഷമാണിത് ആരൊക്കെയോ കേൾക്കാൻ കൊതിക്കുന്നുണ്ട് അവർ പറയണത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവണം അതില്ലാതെ വേറെ എന്തൊക്കെ ക്വാളിറ്റി നമുക്കുണ്ടായാലും ദർ ഇസ് നോ യൂസ് ചിലങ്ങുന്ന ചേങ്കലയോ എന്തും എന്തും ആവട്ടെ ഭർത്താവ് പറയുന്നുണ്ട് സാമ്പോലിനടുത്ത് കേൾക്കാൻ പഠിക്ക് കേൾക്കാൻ പഠിക്കുന്നവരാകാം നമുക്ക് ആമി